ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് കിങ്ഡത്തിലെ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നമ്മൾ കണ്ടത് എന്താ, അവിടെ അവർ എക്സ്റ്റേണൽ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിനാണ് മെയിൻ ആയിട്ട് അവർ എന്ത് ചെയ്തത്, ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ നമ്മുടെ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പുതിയ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഈ പറയുന്ന എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് കൂടാതെ ഇന്റേണൽ സ്ട്രക്ചറിനും അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ കുറേ അധികം പോരായ്മകൾ ഉണ്ടായിരുന്നു. ആ പോരായ്മകളൊക്കെ പിന്തള്ളിയിട്ടാണ് പുതിയൊരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എമേർജ് ആവുള്ളൂ. അപ്പം അതിലുള്ള പോരായ്മ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്റ്റേണൽ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് കൂടാതെ ഇന്റേണൽ ഫീച്ചേഴ്സ് അല്ലെ, ആ ഒരു പ്ലാന്റിന്റെ ഇന്റേണൽ ഫീച്ചേഴ്സ് കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നത്. ഇന്റേണൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്, അൾട്രാസ്ട്രക്ചർ, അനാറ്റമി, ഫൈറ്റോകെമിസ്ട്രി, എംബ്രിയോളജി. അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അവർ ഇന്റേണൽ സ്ട്രക്ചേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചേഴ്സിനെ അവർ വിലയിരുത്തുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ആദ്യത്തേതാണ് എന്ത്, അൾട്രാസ്ട്രക്ചർ. അൾട്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഡെപ്തിലുള്ള സ്ട്രക്ചറാണ്, അതായത് നമ്മുടെ സെല്ലിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ സെല്ലിന്റെ ഓർഗനൽസ് എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു ലെവലിലുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൾട്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു അൾട്രാസ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ആയിട്ട് ഇവർ പറയുന്നത്. രണ്ടാമത്തേതാണ് എന്ത്, അനാറ്റമി. അനാറ്റമി എന്ന് പറയുന്നത്, അനാറ്റമി എന്ന് പറയുന്നത് ആ ഒരു പ്ലാന്റിന്റെ സ്ട്രക്ചറാണ് അല്ലെ, അതിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ, ആ ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മിന്റെ അകത്ത് കാണപ്പെടുന്ന സ്ട്രക്ചർ, അതിന്റെ ലീഫിന്റെ അകത്ത് കാണപ്പെടുന്ന സ്ട്രക്ചർ. അപ്പൊ അതൊക്കെ എന്തിൽ വരും, നമ്മുടെ അനാറ്റമിയിൽ വരും. ഇന്റേണൽ സ്ട്രക്ചറാണ് അനാറ്റമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എംബ്രിയോളജി. എംബ്രിയോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എംബ്രിയോ, എംബ്രിയോ എന്ന് പറയുന്നത് എന്താ, സൈഗോട്ട് അല്ലെ. സൈഗോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷന്റെ എൻ പ്രൊഡക്റ്റ് ആണ് അല്ലെ, ഫ്യൂസ് ചെയ്ത് കഴിയുമ്പം സൈഗോട്ടായിട്ട് മാറും. ഈ സൈഗോട്ട് വളർന്നിട്ടാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. അതായത് നമ്മുടെ സൈഗോട്ടിൽ മൈറ്റോട്ടിക് ഡിവിഷൻ, എന്താണ് മൈറ്റോസിസ് അല്ലെ, മൈറ്റോസിസ് എന്ന് പറയുന്നത് എന്താ, മൈറ്റോസിസ് എന്ന് പറയുന്നത് പ്രത്യേക തരം സെൽ ഡിവിഷനാണ് അല്ലെ. രണ്ട് ടൈപ്പ് സെൽ ഡിവിഷനാണ് ഉള്ളത്, ഒന്ന് മിയോസിസ്, രണ്ട് മൈറ്റോസിസ്. മൈറ്റോസിസ് എന്ന് പറയുന്നത് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടായി മാറും. രണ്ട് ടൈപ്പ് സെൽ ഡിവിഷനാണ് ഉള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മൈറ്റോസിസ് മെയിനായിട്ട് കാണപ്പെടുന്നത് നോർമൽ സെല്ലിലാണ് എന്നുള്ളതാണ് മൈറ്റോസിസിന്റെ പ്രത്യേകത. അത് കാരണമാണ് സെല്ലിന്റെ എണ്ണം കൂടുന്നത്. സെല്ലിന്റെ എണ്ണം കൂടുക എന്ന് പറയുമ്പം അവിടെ ഗ്രോത്ത് നടക്കുന്നു എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ നമ്മുടെ സൈഗോട്ട് എന്തായിട്ട് മാറും, എംബ്രിയോ ആയിട്ട് മാറും. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫോർമേഷൻ, എങ്ങനെയാണ് ഈ എംബ്രിയോ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്, ഈ പറയുന്ന എംബ്രിയോളജി അല്ലെ, എംബ്രിയോനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് എംബ്രിയോളജി. ഇനി ലാസ്റ്റ് ആണ് എന്ത്, ഫൈറ്റോകെമിസ്ട്രി. ഫൈറ്റോകെമിസ്ട്രി ഫൈറ്റോകെമിസ്ട്രി എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ പ്ലാന്റിൻ്റെയും ഉള്ളിൽ കാണപ്പെടുന്ന കെമിക്കൽ കോൺസ്റ്റിറ്റ്യൻസ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത്, നമ്മുടെ ഫൈറ്റോകെമിസ്ട്രി എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലാന്റിൻ്റെ അകത്ത് കാണപ്പെടുന്ന കെമിക്കൽ കോൺസ്റ്റിറ്റ്യൻസ്, ഇതിലുള്ള സിമിലാരിറ്റി ആൻഡ് ഡിസിമിലാരിറ്റി ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഒരേപോലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അതാണ് ഇവിടുത്തെ നിഗമനം. നമ്മൾ അൾട്രാസ്ട്രക്ചർ പറഞ്ഞു, അനാറ്റമി പറഞ്ഞു, എംബ്രിയോളജി പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് അവർ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് വിലയിരുത്തിയത്. ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലെ, നമ്മുടെ ആൻജിയോസ്പേംസിൻ്റെ കേസിൽ ഈ പറയുന്ന നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തത് ആരാണ്, ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൽട്ടൺ ഹൂക്കർ. ആരാണ്, ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൽട്ടൺ ഹൂക്കർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോഴുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്. എന്തെല്ലാം കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം ക്ലാസിഫൈ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.